இடுக்கி தொடுபுழையில் 35 கிலோ கஞ்சாவுமாய் நிரவதி கேசுகளில் பிரதி பிடியில். வடிவாள் கண்ணன் என்றியப்படன விஷ்ணுவினையான போலீஸ் அரஸ்ட் செய்தது. இடுக்கி வழியுள்ள கஞ்சாவ் கடத்தினே குறித்து அன்வேஷணம் ஊர்ஜிதமாக்கும் போலீஸ் அறிவிச்சு. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് 35 കിലോ ഉണക്ക കഞ്ചാവുമായി പ്രതി പിടിയിലായത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കഞ്ചാവ് കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്ക് എത്തിക്കാൻ തൊടുപുഴ അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രമാക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു പരിശോധന. നിരവധി കേസുകളിൽ പ്രതിയായ വടിവാൾ കണ്ണൻ എന്നറിയപ്പെടുന്ന വിഷ്ണുവാണ് കേസിൽ പിടിയിലായത്. തമിഴ്നാട് ആന്ധ്ര ഭാഗങ്ങളിൽ നിന്ന് വ്യാപകമായ രീതിയിൽ കഞ്ചാവ് തൊടുപുഴ വരെയും തൊടുപുഴ വന്ന് എത്തിയതിന് ശേഷം മറ്റുള്ള ജില്ലകളിലേക്ക് അത് പിന്നെ കച്ചവട സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ വിവരം. തൊടുപുഴ DSP സ്കോഡ് ഇതിൽ ഊർജിതമായിട്ട് രംഗത്തിറങ്ങി. അങ്ങനെ 2-3 ദിവസങ്ങളുടെ ഒരു പരിശ്രമ ഫലമായിട്ടാണ് ഇന്നലെ അതിന് ഒരു റിസൾട്ട് ഉണ്ടാകുന്നത്. ഇടുക്കി വഴിയുള്ള കഞ്ചാവ് കടത്തിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. സംഭവത്തിൽ മലയാളികൾ ഉൾപ്പെട്ട വൻ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇത്രയും വലിയ ശേഖരം നഗരത്തിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച മാർഗമടക്കം അന്വേഷണത്തിൽ ഉൾപ്പെടുത്തും. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. കേരളത്തിലേക്കുള്ള കഞ്ചാവ് കടത്തിന്റെ പ്രധാന ഇടത്താവളമായി ഇടുക്കി മാറിയതിനെക്കുറിച്ച് കൈരളി ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തുവിട്ടിരുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.